ഗുരുതര വൃക്കരോഗം ബാധിച്ചവർക്കുള്ള ആശ്വാസ പദ്ധതികൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും വിമുഖത കാണിക്കുന്നതായി കിഡ്നി കെയർ കേരള. വൃക്കരോഗികൾക്ക് മരുന്നും ഡയാലിസിസും ചെയ്യാൻ സർക്കാർ 4000 രൂപ പ്രതിമാസം നൽകാൻ തീരുമാനിച്ചിരുന്നു. 2 വർഷമായിട്ടും ഇത് നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. വൃക്കരോഗം ഉൾപ്പെടെയുള്ള മാരകരോഗങ്ങൾക്ക് ആശ്വാസ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും അവ നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വിമുഖത കാട്ടുകയാണെന്ന് കിഡ്നി കെയർ കേരള ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. മാസം പരമാവധി 4000 രൂപ ധനസഹായം നൽകുമെന്നാണ് ഉത്തരവുണ്ടായിരുന്നത്. എന്നാൽ 2 വർഷമായിട്ടും മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും ഇത് നടപ്പാക്കിയിട്ടില്ല. വലിയ പ്രയാസമാണ് വൃക്കരോഗികൾ ഉൾപ്പെടെയുള്ളവർ നേരിടുന്നതെന്ന് കിഡ്നി കെയർ കേരള ജില്ലാ പ്രസിഡന്റ് പി പി കൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. വൃക്കരോഗിയുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അതിന് നിരന്തരമായി സർക്കാരിൽ നിവേദനം കൊടുത്തതിൽ ഞാൻ ഈ സംഘടന മാത്രമല്ല മറ്റു പലവരും നിവേദനം കൊടുത്തതിന്റെ ഫലമായിട്ടാണ് മാസത്തിൽ 4000 രൂപ വൃക്കരോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലമായിട്ടും ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും നമുക്ക് ഫലപ്രദമായ രീതിയിലുള്ള ഒരു സഹായം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. സർക്കാർ കരിഞ്ഞിന് ഇപ്പോൾ കഴിയാൻ പറ്റുന്ന ചെയ്യാം, പക്ഷെ നമുക്ക് താഴേക്കടയിൽ നമ്മുടെ ആളുകൾ ഉള്ള എന്തിനാ പ്രാദേശിക ഭരണം കൊടുത്തിന് ആളുകളെ നേരിട്ട് കണ്ടറിഞ്ഞ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാവിച്ച് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രാദേശിക തലത്തിൽ ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം ജനങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ ആ കണ്ണൂർ ജില്ലയിലെ മാത്രം ഞാൻ പറയാം, കണ്ണൂർ ജില്ലയിൽ മാത്രം 93 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, പഞ്ചായത്തും ഇതൊക്കെ ചേർന്നിട്ട്. അതിൽ പിന്നെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ 17 തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ വർഷം പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് തന്നെ കൊടുത്തിട്ടില്ല. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഡയാലിസിസിന് 40 പേര് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. മാർച്ച് 31 ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ കൊല്ലം പൈസ കൊടുത്തിരുന്നു, ഇക്കൊല്ലം കൊടുക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ തദ്ദേശ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. പുതിയ സാമ്പത്തിക വർഷം കോടികളുടെ പദ്ധതികളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇതിൽ രോഗികൾക്ക് വേണ്ട സഹായ പദ്ധതികളും ഉൾപ്പെടുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സെക്രട്ടറി സുനിൽ ജെ എസ്, ഇ ബാലകൃഷ്ണൻ, പി അബ്ദുൾ മുനീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.